ഇതെല്ലാ കാലഘട്ടത്തിലുള്ളതാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥകൾ. ഈ കാലഘട്ടത്തിൽ അത് നമ്മൾ കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നു, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ അറിയുന്നു എന്നുള്ളൂ. കാരണം എല്ലാവർക്കും അവരുടെ മൊബൈൽ ഈ പടത്തിൽ കാണിക്കുന്ന പോലെ മൊബൈൽ തുറന്ന് വെച്ച് ലൈവ് പോകാമല്ലോ, അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകനാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മളിലേക്ക് കൂടുതൽ ഇങ്ങനത്തെ വിഷയങ്ങൾ എത്തുന്നു. പണ്ട് അത് വളരെ ചുരുക്കമായിട്ടാണ് നമ്മുടെ നമ്മൾക്കിടയിലേക്ക് വരാറുള്ളൂ അങ്ങനത്തെ വിഷയങ്ങൾ. അങ്ങനെ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കാറില്ല. അതിനകത്ത് ഫുള്ള് നെഗറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സിനിമയിലെ ചെയ്യുന്നവർക്ക് നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ ഉണ്ടാവാറുണ്ട് സ്വാഭാവികമായിട്ടും, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നെഗറ്റീവായിട്ടാ തോന്നിയെങ്കിൽ നെഗറ്റീവായിട്ടല്ലേ ഇടൂ. പിന്നെ മഞ്ഞായിട്ടല്ലേ കാണുള്ളൂ പറഞ്ഞ പോലെ സിനിമയെ ബാധിക്കുമെന്നൊരു തോന്നുന്നു. സിനിമയുടെ ഇപ്പൊ പുള്ളിയുടെ റിവ്യൂ കണ്ടിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്കും അങ്ങനെ സംഭവിക്കും ആണെങ്കിൽ കൂടി ആത്യന്തികമായിട്ട് പുള്ളിയുടെ റിവ്യൂ കൊണ്ട് സിനിമകളെല്ലാം തകർക്കാൻ പറ്റില്ലല്ലോ. നല്ല സിനിമയാണ് എന്റർടൈനിങ് ആണെങ്കിൽ ആളുകൾ വന്ന് കാണും. ഈ ഒരു പടത്തിനെ നശിപ്പിച്ചിട്ട് പുള്ളിക്ക് എന്താണ് കിട്ടാനുള്ളത്? പുള്ളിയുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. പുള്ളിക്ക് എന്താ ജോലി ചെയ്യുന്നത്? അല്ല, പുള്ളിക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ? ജോലിയുള്ളതായിട്ട് അറിയോ? അധ്യാപകനാണല്ലോ, അധ്യാപകന്റെ കറക്റ്റ് സ്വഭാവമാണല്ലോ പുള്ളി കാണിക്കണത്. പുള്ളി പഠിപ്പിക്കാനുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോ നമ്മൾ പോയിരിക്കാൻ ചെക്ക് ചെയ്യാറില്ലല്ലോ. അഭിപ്രായം പക്ഷേ ഒരു സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ സംസാരിക്കാത്ത ഒരു വിഷയം അല്ലെങ്കിൽ ആശയം സംസാരിക്കുന്ന സമയത്ത് അതിനെ പൂർണ്ണമായി ഇല്ലാത്ത രീതിയിൽ പുള്ളി കാണുന്നത് പോലെ അല്ലല്ലോ നമ്മൾ പടം കാണുന്നത്. പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പുള്ളിക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം എല്ലാവർക്കും ഇഷ്ടം ഇല്ലാത്തതായിക്കൊള്ളണമെന്നില്ല. മൊത്തമായിട്ട് അങ്ങനെ അടച്ച് ആക്ഷേപിക്കാൻ അവിടെയുള്ളതല്ല. പിന്നെ ഓരോരുത്തരും ഓരോരുത്തരുടെ സംസ്കാരത്തിനനുസരിച്ചല്ലേ സംസാരിക്കുകയുള്ളൂ. പിന്നെ ആളുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ആളുടെ വ്ളോഗ് കാണുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അങ്ങനെ അത്രയും ആൾക്കാർ അറിയട്ടെ ഞങ്ങളുടെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ തിയേറ്ററിലുണ്ടെന്ന് അറിയട്ടെ. ഞാൻ അതിനെ വേറെ രീതിയിലാണ് കാണുന്നത്. ഉപയോഗിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ചെന്ന് കാണാതെ ഇരിക്കാറില്ലല്ലോ. സംബന്ധിച്ചെന്ന് നോക്കാനോ, എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. റിവ്യൂ കണ്ട് പടം കാണാതെ ഇരിക്കുന്ന കാണാതെ ഇരിക്കുന്ന അട്രോഷ്യസ് ആയിട്ടൊരു ക്യാരക്ടർ എന്നുള്ള പുള്ളി പറഞ്ഞത്. പക്ഷെ ഞാനത് പുള്ളിയുടെ ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ അതില് ഞാൻ കുറച്ച് പോസിറ്റീവിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ ആദ്യം അയച്ചത് നെഗറ്റീവ് ആണ്. പക്ഷെ നമ്മുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ കൂടെ നമ്മള് വരുമ്പോ പ്രൊഡ്യൂസേഴ്സിന് അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ബുക്കിംഗ് വരുന്നുണ്ട്. പടം കാണാൻ ആൾക്കാര് തിയേറ്ററിൽ കയറുന്നുണ്ട്, ബുക്കിംഗ് വരുന്നുണ്ട്. ബുക്ക് മൈ ഷോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിനക്ക് അറിയാം. നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നല്ല സിനിമയാണെങ്കിൽ ആളുകൾ അംഗീകരിക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളും ആ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് പോവാന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. ഞങ്ങൾ ആരും ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളുടെ സിനിമ മികച്ചതാണ്, ഇത് നല്ല സിനിമയാണ്, നിങ്ങൾ കാണണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. നിങ്ങൾക്ക് വീട്ടിൽ കാണാനുള്ള അവസരമുണ്ട്, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, ഇല്ലെന്ന് പറയാം. മുഴുവനായിട്ടൊരു കുറ്റം പറഞ്ഞ് തള്ളിക്കളയേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ലല്ലോ. നിങ്ങൾക്കും ഫിറ്റ്നസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഓരോരുത്തർക്കും. നിങ്ങളുടെ അഭിപ്രായം പറയാം, പടം കാണാൻ ഇഷ്ടമുള്ള ആളുകളാണ്.